അസ്സലാമു സ്ലാമലൈക്കും വറഹമുല്ലാ വർക്കാത്തു ആറാം ക്ലാസ്സിലെ താരീ ചോദ്യപ്പെടെ നമുക്ക് ആൻസറുകളൊക്കെ ഒന്ന് കണ്ടെത്താം ഒന്ന് ഇസ്രായേൽ കുടുംബത്തിൽ ജനിച്ച പ്രവാചകൻ ആരാണ് ആൻസർ മൂസ നബി അലൈ രണ്ട് ഇബ്രാഹിം നബി അലൈ ജന്മനാട് അതായത് ഇബ്രാഹിം നബി അലൈഹി ജന്മനാട് ബാബിലോൺ ഇനി മൂന്ന് വഫാത്താകുമ്പോൾ ഇസ്മായിൽ നബി അലൈ വയസ്സ് നൂറ്റി മുപ്പത്തിയേഴ് സാലിഹ് നബി അലൈഹി ഗോത്രം ആൻസർ സമൂദ് ഗോത്രം മുഷിരി മുഷ്രിഖുകളിലേക്ക് നിയുക്തരായ ഒന്നാമത്തെ പ്രവാചകൻ നൂഹ് നബി അലൈഹി ഇസ്ലാം ആറ് ആദം നബി അലൈ ഇസ്ലാമിൻ്റെയും നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെയും ഇടയ്ക്കുള്ള കാലഘട്ടം പത്ത് നൂറ്റാണ്ട് ഇനി ചേരുമ്പടി ചേർക്കാനുള്ളത് ഒന്നാമത്തെ മൂസാ നബി അലൈലൈ ഇസ്ലാമിൻ്റെ പിതാവ് ആൻസർ സി ഇമ്രാൻ എട്ട് മുത്തഫിക്കാത്തിലേക്ക് നിയോഗിക്കപ്പെട്ട നബി ആരാണ് ആൻസർ ഇ ആണ് ആൻസർ ഇ ലൂത്ത് നബി അലൈ ഇ സ്ലാം ഇസ്രായേൽ എന്ന് എന്ന് പേരുള്ള നബി ഇസ്രായേൽ എന്ന പേരുള്ള നബി ആൻസർ ഡി യാക്കൂബ് നബി ഇബ്രാഹിം നബി അലൈ ഇലാമിൻ്റെ പിതാവ് ആൻസർ എ താര പതിനൊന്ന് ആദൽ നബി അലൈ ഇലാമിൻ്റെ ശേഷം വന്ന ഒന്നാമത്തെ റസൂൽ ആദൽ നബി അലൈ ഇസ്സലാമിന് ശേഷം വന്ന ഒന്നാമത്തെ റസൂൽ ആൻസർ ഇദ്രീസ് നബി അലൈഹി സ്ലാം ഇനി പൂരിപ്പിക്കുക പന്ത്രണ്ട് നോഹി നബി അലൈ ഇസ്സലാമിൻ്റെ മകനായ ഡാഷിൻ്റെ സന്താന പരമ്പരയിലാണ് ഇബ്രാഹിം നബി അലിസ്ലാം സാമിൻ്റെ സന്താന പരമ്പര ഇബ്രാഹിം നബി നോഹി നബി അലി ഇല്ലാമിൻ്റെ മകനാകുന്ന സാമിൻ്റെ സന്താന പരമ്പരയിൽ അടുത്ത് തൂഫാനിന് ശേഷം നോഹി നബി അലി ഇസ്ലാം ഡാഷ് വർഷം ജീവിച്ചു എത്ര വർഷം അറുപത് വർഷം ജീവിച്ചു പതിനാല് ആദർ നബി അലൈഹി ഇസ്ലാം ഡാഷ് വർഷം വർഷം സ്വർഗത്തിൽ താമസിച്ചു എത്ര വർഷമാണ് സ്വർഗത്തിൽ താമസിച്ചത് നാൽപ്പത്തി മൂന്ന് വർഷം പതിനഞ്ച് സ്വാലി നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒട്ടകത്തെ ഡാഷ് എന്ന ദുഷ്ടൻ കഴുത്ത് അറുത്ത് കൊന്നു ആരാ കൊന്നത് ഖുദാർ എന്ന ദുഷ്ടൻ ഖുദാർ പതിനാറ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മുമ്പ് ഡാഷ് നബിമാർ കഴിഞ്ഞു പോയിരുന്നു എത്ര നബിമാരാ ഇബ്രാഹിം നബി അലൈഹലമിന് മുമ്പ് ആറ് നബിമാർ കഴിഞ്ഞു പോയിരുന്നു യാക്കൂബ് നബി അലൈഹി സ്ലാമിൻ്റെ ഡാഷ് ആണ് മക്കൾ ഉണ്ടായിരുന്നത് എത്ര മക്കളാണ് ഉണ്ടായിരുന്നത് പന്ത്രണ്ട് മക്കൾ ഉണ്ടായിരുന്നു ഇനി അടുത്ത ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക എന്നുള്ളത് മേറാജിൻ്റെ രാത്രി മുഹമ്മദ് നബി സല്ലാ അലൈസ്മ നാലാം ആകാശത്തിൽ കണ്ട പ്രവാചകനായി ഇദ്രീസ് നബി അലി ഇല്ലാം പത്തൊമ്പത് ഫലസ്തീന്റെ പൗരാണിക നാമം ഫലസ്തീനിൻ്റെ പൗരാണിക നാമം എന്താണ് കനാൻ ഇരുപത് മദീനത്തുൽ ഖലീൽ എന്ന് പറയപ്പെടുന്ന പട്ടണം പട്ടണമേത് മദീനത്തുൽ ഖലീൽ എന്ന് പറയപ്പെടുന്ന പട്ടണം പട്ടണമേത് ഏതാണ് ഹബ്രൂൻ ഇരുപത് ആയത് സമൂഹത്തിൻ്റെ നാട് ആയത് സമൂഹത്തിൻ്റെ നാട് ഏതാണ് അഹ്കാഫ് ഇരുപത്തിരണ്ട് അൽ അബുസാനെ രണ്ടാം ഉപ്പ എന്ന് പറയുന്ന പ്രവാചകൻ എന്ന് പറയപ്പെടുന്ന പ്രവാചകൻ ആര് നൊഹിത് ബി അലൈ സ്വലാത്തു വസ്സലാം ഇരുപത്തി മൂന്ന് ഇബ്രാഹിം നബി അലൈസ്സലാം ആദ്യം പ്രബോധനം നടത്തിയത് ആരോട് ആരോടാണ് ഇബ്രാഹിം നബി അലൈസ്ലാം ആദ്യം ആദ്യം പ്രബോധനം നടത്തിയത് പിതൃവ്യനായ ആസറിനോട് പിത്തു പിതൃവ്യനായ ആസറിനോടാണ് ഇനി ഒറ്റ ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതാം അള്ളാഹുത്താലീസിനോട് സത്യം ചെയ്തു പറഞ്ഞു എന്ത് ആൻസറ് നിന്നെക്കൊണ്ടും നിൻ്റെ അനുയായികളെ കൊണ്ടും നരകം ഞാൻ നിറക്കുക തന്നെ ചെയ്യും ഇരുപത്തി അഞ്ച് യാകൂബ് നബി അലൈ ഇസ്ലാമിൻ്റെ കണ്ണിൻ്റെ കാഴ്ച തിരിച്ച് കിട്ടിയത് എങ്ങനെ യൂസുഫ് നബി അലൈഹി സ്വലാം കൊടുത്തയച്ച കുപ്പായ മുഖത്ത് ഇട്ടുകൊടുത്തപ്പോൾ ഇരുപത്തിയാറ് യൂസുഫ് നബി അലൈ ഇലാം ജയിലിൽ നിന്ന് പുറത്തു പോകുന്നതിന് മുന്നോട്ട് വെച്ച ഉപാധി തൻ്റെ നിരപരാധിത്വം ആൻസറാണ് തൻ്റെ നിരപരാ നിരപരാധിത്വം തെളിയിച്ചിട്ടല്ലാതെ ജയിലിൽ നിന്ന് പുറത്തേക്ക് വരികയില്ല എന്ന ഉപാധി ഇരുപത്തിയേഴ് ആദം നബി അലൈഹി ഇസ്സലാം നിർമ്മിച്ച രണ്ട് പ്രധാന മസ്ജിദുകൾ കഴബയും ബൈത്തുൽ മക്ദീസും ഇരുപത്തിയേഴ് ഇബ്രാഹിം നബി അലൈഹി ഇസ്സലാം നാട്ടിൽ നിന്ന് ഹിജറ പോകുമ്പോൾ എന്തായിരുന്നു പ്രാർത്ഥിച്ചിരുന്നത് ആൻസർ റബ്ബി ഹബിലി മിനസ്വാലിഹിൻ റബ്ബി ഹബിലി മിനസ്വാലിഹീൻ ഇരുപത്തി ഒമ്പത് ലോത്ത് നബി അലൈഹി സ്ലാമിൻ്റെ പ്രബോധന രീതി ലോഹത്ത് നബി അലൈഹി സ്ലാമിൻ്റെ പ്രബോധന രീതി സഹനത്തോടെയും സ്ഥിരോത്സാഹത്തോടെയും അവരെ അള്ളാഹു അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിച്ചു സഹനത്തോടെയും സ്ഥിരോത്സാഹത്തോടെയും മുപ്പത് ആയത് സമൂഹത്തിന് അള്ളാഹു താല നൽകിയ അനുഗ്രഹങ്ങൾ ഏതെല്ലാം ഏതെല്ലാമാണ് ആയത് സമൂഹത്തിന് അള്ളാഹു താല നൽകിയ അനുഗ്രഹങ്ങൾ പിന്നെ നിധി തോട്ടം കന്തുകാലികൾ കൊട്ടാരം കായികശേഷി ഇതെല്ലാമാണ് അള്ളാഹുത്തലാഹ് അവർക്ക് നൽകിയ അനുഗ്രഹങ്ങൾ ഇനി അഞ്ച് വരിയിൽ കുറയാതെ എഴുതുക ജംസങ് കിണർ നമ്മുടെ പാഠത്തിലെ അൻപത്തെട്ടാമത്തെ അത് പറഞ്ഞിട്ടുണ്ട് താരിഖിലെ ദാഹം കഠിനമായി കുട്ടിനിലത്ത് കുട്ടിനിലത്ത് കിടന്ന് പുളയാൻ തുടങ്ങി ഹാജർ അലിയുളാഹ്വാൻ്റെ വെള്ളം കൊണ്ട് കണ്ടെത്താനായി സൊഫ കുന്നിൻമേലും പിന്നീട് മറുവാക്കുന്നിൻമേലും പല തവണ കയറി ഇങ്ങനെ നമുക്ക് ആ പേജ് നോക്കിയാൽ അത് കൃത്യമായിട്ട് മനസ്സിലാക്കും താരീഖിൽ മുപ്പത്തി താരിഖിൽ അൻപത്തെട്ടാമത്തെ പേജിൽ അതുപോലെ നോഹിൻ നബി അലൈഹി ഇസ്ലാമിൻ്റെ കപ്പൽ എന്ന വിഷയത്തിൽ അഞ്ച് വരിയിൽ കുറയാതെ ചെയ്താൽ ഉടനെ ഒരു കപ്പൽ നിർമ്മിക്കാൻ അള്ളാഹുത്താല കൽപ്പന നൽകി ആയിരത്തി ഇരുന്നൂറ് മുഴം നീളവും അറുനൂറ് മുഴം വീതിയും മുപ്പത് മുഴം പൊക്കവുമുള്ള ഒരു കപ്പൽ നോഹിൻ നബി അലി ഇസ്ലാം നിർമ്മിച്ചു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇരുപത്തി ഏഴാമത്തെ പേജിൽ പറയുന്നുണ്ട് ഷാ അല്ലാതെ നോക്കിയാൽ കാണാൻ കഴിയും സ്ലാ വാലൈക്കും വറഹമുല്ല